നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയശങ്കർ. ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ സ്ട്രെസ്ഡ് ആണെങ്കിൽ തലവേദന, രക്തസമ്മർദ്ദം, സ്റ്റൊമക് അപ്സെറ്റ്, ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ് തുടങ്ങിയ ഒരു കൂട്ടം അസ്വസ്ഥതകൾ നിങ്ങളുടെ കൂടെയുണ്ടാകും. ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ വക അസ്വസ്ഥതകൾ സ്ട്രെസ് മൂലമാണെന്ന് അധികം ആരും മനസ്സിലാക്കുന്നില്ല എന്നതാണ്. സ്ട്രെസ്സിനെ തുടർന്നുണ്ടാകുന്ന തലവേദന, ബി പി, സ്റ്റൊമക് അപ്സെറ്റ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്ക് ഏതെങ്കിലും മരുന്നുകൾ കഴിച്ച് അവ മാറ്റുവാനുള്ള ശ്രമങ്ങളായിരിക്കും അധികം പേരും ചെയ്തു വരാറുള്ളത്. സ്ട്രെസ് സിംറ്റംസ് എങ്ങനെ മനസ്സിലാക്കാം? സ്ട്രെസ് ഇല്ലാതായാൽ മാറുന്ന തലവേദനകൾക്കെന്തിന് വെറുതെ മരുന്നുകൾ കഴിക്കണം? ഇന്ന് നമുക്ക് സ്ട്രെസ്സിൻ്റെ സിമ്പിളായുള്ള മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം ഒരുപാട് വിധത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. ശ്വാസം നിലച്ചു പോകുന്ന പോലുള്ള തോന്നൽ, മസിൽ ടൈറ്റ്നെസ്, ഉറക്കക്കുറവ് എന്നിവയ്ക്ക് പുറമെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പോലും സ്ട്രെസ് കാരണമായേക്കാം. സ്ട്രെസ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തെയും വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നു. സ്ട്രെസ് കൂടുതലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതും ഒരു സത്യമാണ്. കുളി. ചിന്തകൾ ഒരുപാട് വേവലാതിപ്പെടുത്തുമ്പോൾ സുഖകരമായ ഒരു ഷവർ വളരെ നല്ലതാണ്. ശരീരത്തിൽ വെള്ളമൊഴുകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ സാധാരണഗതിയിലാകാൻ ഒരുപാട് സഹായകമാകും. സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ബോഡി ഹീറ്റ് കുറയുവാനും കുളിക്കുന്നത് കൊണ്ട് സാധ്യമാകും. അത് കഴിഞ്ഞ് കുറച്ചു നേരം കിടന്നുകൊണ്ട് വിശ്രമിക്കുക, അല്ലെങ്കിൽ സ്ട്രെസ്സായ വിഷയത്തെ മറികടന്ന് മറ്റെന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുക. ശവാസനം പ്രാക്ടീസ് ചെയ്യുന്നത് ഗുണം ചെയ്യും. വല്ലാത്ത പിരിമുറുക്കം അനുഭവപ്പെടുമ്പോൾ കുറച്ചു നേരം നടക്കുന്നതും യോഗ മെഡിറ്റേഷൻ ചെയ്യുന്നതും സ്ട്രെസ് കുറയ്ക്കുവാൻ സഹായകമാകും. ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസം ക്രമമല്ലാതെ വരുമ്പോൾ സ്ട്രെസ് കൂടുതലാകുന്നു. പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നതും മറ്റേതെങ്കിലും ബ്രീത്തിങ് ടെക്നിക്സ് ഫോളോ ചെയ്യുന്നതും ലങ്സിൻ്റെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്തും. റെഗുലറായുള്ള ബോഡി എക്സസൈസുകൾ നിർബന്ധമായും ചെയ്യണം. ഒരു ക്ലോസ് ഫ്രണ്ടുമായി കുറച്ചു നേരം ചാറ്റ് ചെയ്യുന്നതും നല്ല മ്യൂസിക് കേൾക്കുന്നതും ചിത്രങ്ങൾ വരയ്ക്കുന്നതും നല്ല സ്വപ്നങ്ങളെക്കുറിച്ച് എഴുതുന്നതും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതും നമ്മുടെ സ്ട്രെസ് ഒരു പരിധിവരെ കുറയ്ക്കുവാൻ നല്ലതാണ്. ചിരിക്കുവാനുള്ള സന്ദർഭങ്ങളെ മനഃപൂർവ്വം സൃഷ്ടിക്കുകയോ കണ്ടെത്തുകയോ ചെയ്യുന്നത് ഒരു കലാപരമായ മികവാണ്. അത്തരത്തിലുള്ള വ്യക്തിയാകുവാൻ ശ്രമിക്കുകയോ അങ്ങനെയുള്ളവരുമായി കുറച്ചു നേരം സംസാരിക്കുന്നതോ സ്ട്രെസ്സിനെ മറികടക്കാൻ സഹായിക്കുന്നവയാണ്. വല്ലാതെ സ്ട്രെസ്ഡ് ആകുന്ന സന്ദർഭത്തിൽ രണ്ടോ മൂന്നോ പേരയുടെ തളിരിലയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ചെറു ചൂടോടെ കുടിക്കുക. വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതിനാൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുകയും നല്ല ഉന്മേഷമുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ തുളസിയിലയിട്ട് തിളപ്പിച്ച വെള്ളവും ഇത്തരം ഗുണങ്ങളുള്ളതായി കണ്ടുവരുന്നു. എല്ലാ ദിവസവും 2 ലിറ്ററെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കേണ്ടതും സമയാസമയങ്ങളിലുള്ള ഭക്ഷണ രീതികളും നിർബന്ധമായും പാലിക്കേണ്ടതാണ്. ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നത് സ്വാഭാവികമാണെന്നും ഇന്നത്തെ താഴ്ച നാളത്തെ ഉയർച്ചയാണെന്നും നിരന്തരം ഓർക്കുക. നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ഭാവി രൂപപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക. സങ്കടപ്പെട്ടിരുന്നാൽ അതൊരു പരിഹാരമാകില്ലെന്നും പരിശ്രമിച്ചാൽ എല്ലാം ശരിയാകും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെയും ജീവിക്കുക. തൽക്കാലം നിർത്തട്ടെ. അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവ്വം നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.